നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തൊരു മാറണ എന്റെ ഈശ്വര, ഇനി അവളുടെ ഒപ്പം ഞാൻ എങ്ങനെ പഠിക്കാനാ? അങ്ങനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടുന്നില്ലല്ലോ. അവളുടെ ഒപ്പ് പഠിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണ്ട ഈശ്വര? അവള് ചെക്ക് ഒപ്പിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഷൂടാണ് അവള്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളിത് എന്തൊക്കെയാ ചെയ്യുന്നേ? ആശ്രമത്തിലെ ചെലവുകൾക്കായി ചെക്കിൽ രണ്ടുപേരുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ പണം പിൻവലിക്കാൻ പറ്റൂ. ഇത്തവണ ഞാനും പൂജയും ഒപ്പിട്ട് പണം എടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ അവൾ ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. ഓ, അത് ശരി. അപ്പൊ ചെക്കിലിടുന്ന ഒപ്പ് അവളുടെ തന്നെയാണോന്ന് ഉറപ്പുവരുത്താനാണോ വസന്ത് നോക്കി? ഞാൻ ചേച്ചിയോടൊരു സൂചന കൊടുത്തിരുന്നു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? കഴിഞ്ഞ മാസത്തെ കണക്ക് കാണണമെന്ന്. ഒപ്പിടില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല മധു, നീ പറഞ്ഞതുപോലെ അവള് നമ്മളെല്ലാം പറ്റിക്കുകയാണെങ്കിൽ കണക്ക് നോക്കിയതിന് ശേഷം ഒപ്പിടാവെന്ന് പറയോ? ഇത്രയും കാലം ഇമ്മാതിരി വളഞ്ഞ വഴികളൊക്കെ മധുവിന്റെ തലയെ ഒതുക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ വസന്തനും അമ്മാതിരി ശീലങ്ങളൊക്കെ തുടങ്ങിയോ? അയ്യോ, അങ്ങനെയല്ല മാധുരി ചേച്ചി, മനസ്സിലൊരു സംശയം തോന്നിയപ്പോ. എന്നിട്ടിപ്പോ ആ സംശയം എന്തായി? വസന്തിന് കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു കാലത്ത് പൂജമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നത് മുഴുവൻ മധുവാണ്. ഇപ്പോ വസന്തനും മധുവും കൂടി ചേർന്ന് പൂജമോൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നേ അമ്മയടക്കം എല്ലാവരും പറയും. പൂജ ഈ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ മധുമിത വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയെന്ന് എനിക്കും വിശ്വസിക്കേണ്ടി വരും. മാധുരി ചേച്ചി പറഞ്ഞത് ശരിയാണ്. ആ, പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. മധുമിത പണ്ട് പൂജയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനു പിന്നിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അസൂയ. എനിക്കില്ലാത്തതും അത് തന്നെ. ഞാനൊരിക്കലും ഈ വീടിനെതിരെയോ വീട്ടുകാർക്കെതിരെയോ ഒന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോ ഈ വീട്ടിനൊരു ആപത്ത് വരാൻ പോകുന്നു എന്ന് തോന്നിയപ്പോ ഞാൻ തടയാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം. ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് ഞാൻ വിശ്വസിക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നത് വരെ ഞാനിത് തുടരും. കേട്ടില്ല മാധുരി ചേച്ചി, വസന്തേണ് അത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാണില്ലേ? എന്ത് കാണാനാ മധു? ഒന്നും കാണില്ല. ദേ, ഭാര്യയും ഭർത്താവും കൂടെ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചെടുക്കാതിരുന്നാ മതി. എന്നിട്ട് അച്ഛൻ അവളുടെ വാചകം കേട്ട് മിണ്ടാതിരുന്നു അല്ലേ? എടാ, ഞാൻ എന്ത് പറയാനാടാ? നിന്റെ തള്ളയല്ലേ പറഞ്ഞത്? അവൾ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നവർ മാത്രം നിന്നാ മതിയെന്ന് അവരങ്ങനെ പറഞ്ഞോ? പിന്നല്ലാതെ മോനെ, നിന്റെ തള്ളയുണ്ടല്ലോ, ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ആ പെണ്ണ് വന്ന് കയറിന് ശേഷം മുമ്പില്ലാത്ത ശൗര്യവും അഹങ്കാരവും എല്ലാം ഉണ്ട്. അത് അച്ഛനെ കൊള്ളാഞ്ഞിട്ടാ. ആ കരണം നോക്കി ഒന്ന് പുകച്ച, അമ്മ പഴയതുപോലെ അകത്ത് ചെന്നിരുന്ന് മോങ്ങിക്കൊള്ളായിരുന്നില്ലേ? പക്ഷേ ആ റാണി കൂടെയുള്ള ധൈര്യത്തിൽ അവളെന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ എന്നൊരു തോന്നൽ. ആ തോന്നലിന്റെ പേരാണ് പേടി. അല്ല, അഹല്യ അവളോടൊന്നും പറഞ്ഞില്ലേ? പറയൊക്കെ ചെയ്തു, പക്ഷെ ആ റാണിയുടെ സമീപനം ഉണ്ടല്ലോ, അത് വേറൊരു രീതിയിലാ. എന്ന് വെച്ചാ ഇത്തിരി മയത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് അവൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങോട്ട് ചൂടാകുമ്പോഴല്ലേ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ പറ്റൂ. ആ അവസരം അവൾ പരമാവധി ഇല്ലാതാക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? റാണി സമാധാനത്തോടെയും സൗമ്യതയോടെയാണ് പെരുമാറുന്നത് എന്നോ? അതല്ലേ പ്രശ്നം. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ സമീപിക്കുന്നത് അങ്ങനൊരു രീതിയിലാണ്. അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. അവളുടെ സ്വഭാവത്തിന് അവൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് അഹല്യയുടെ കാല് തൂക്കിയെടുത്ത് നിലത്തടിച്ചേനെ. ഏയ്, അതൊക്കെ അവളെ പറ്റി വെറുതെ പറയുന്നത്. അവളുടെ സ്വഭാവം അങ്ങനെയല്ല. അവളുമായിട്ട് വഴക്കുണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നു. അടിയുണ്ടാക്കി അവളെ ഓടിക്കാനും അത്ര എളുപ്പമൊന്നുമല്ല. അച്ഛൻ അവളെ പറ്റി ശരിക്കും അറിയാതെ ഈ സംസാരിക്കുന്നത്. അച്ഛനൊന്ന് നോക്കിയേ.
ഇതാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം. പക്ഷെ മോനെ, ഈ വീട്ടിൽ അവൾ ഇങ്ങനെ നല്ലല്ലോ, വളരെ പാവ സ്വഭാവവും രീതികളൊക്കെ കണ്ട ഇങ്ങനെ ഒരാളാണെന്ന് പറയാനില്ല. അതാണ് പറഞ്ഞത്, അവള് മനഃപൂർവ്വം ഇവിടെ വന്ന് അഭിനയിക്കുന്ന നാടകവാ. എന്തിന്? അമ്മാവനും അമ്മയും അവളും ചേർന്ന് മനഃപൂർവ്വം നമ്മളെ പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണെങ്കിലോ? കാലങ്ങളായി അമ്മ കാത്തിരിക്കുന്ന സീമന്ത പുത്രി ഇങ്ങനെ ഒരു തെമ്മാടി പെണ്ണാണെന്ന് അറിഞ്ഞ അമ്മ ചിലപ്പോ അവളെ അംഗീകരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഹേമേന്ദ്രൻ അമ്മാവൻ മനഃപൂർവ്വം അവളുടെ വേഷവും സ്വഭാവവും ഒക്കെ മാറ്റി പറഞ്ഞയച്ചത് തന്നെയാണ് ഇങ്ങോട്ടേക്ക്, അമ്മയെ കയ്യിലെടുത്ത് നമ്മളെ പുറത്താക്കാൻ. അങ്ങനെയാണെങ്കിൽ അവളൊരു പാഠം പഠിപ്പിക്കണമല്ലോ മോനെ. വേണം, അവളുടെ ശരിക്കുള്ള സ്വഭാവത്തെ ഞാൻ പുറത്തെടുപ്പിക്കും. ഞങ്ങളുടെ തള്ളയുടെ മുന്നിൽ വെച്ച് തന്നെ അതിനുള്ള വഴി എനിക്കറിയാം. ഇയാളെ വല്ല പാമ്പും കൊത്തി ചത്താ മതിയായിരുന്നു. എന്താ വേണ്ടേ? കണക്ക് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, കൊണ്ടുവന്ന. കൊണ്ടുവന്നു. ഇനി ഒപ്പിടാലോ? ബുക്ക് കാണാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ മാസത്തിലെ കണക്കുകളൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. വസന്തരംഗിൽ എന്താ ഞാൻ കണക്ക് നോക്കൂന്ന് പറഞ്ഞപ്പോ ഒരു വെപ്രാളം. വെപ്രാളോ എനിക്കോ? എന്തിന്? മുഖമൊക്കെ വിളറിയിരിക്കുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കൊരു വെപ്രാളം ബുദ്ധിമുട്ടില്ല, ഒപ്പിടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന പൂജയല്ലേ. എനിക്ക് ഒപ്പിടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയല്ലേ ഇതൊക്കെ ചെയ്തേന്ന് നാളെ വിശ്വനാഥൻ അച്ഛൻ മടങ്ങി വന്ന് ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം കൊടുക്കണ്ടേ? അത് വേണം. അതുകൊണ്ട് വസന്തരംഗിൽ ചെല്, ഞാൻ മുറി ചെന്ന് ഇതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെക്ക് ഒപ്പിടാം കേട്ടോ. എന്തായി, അവൾ ഇപ്പോഴും ഒപ്പിട്ടില്ലല്ലേ? അവൾക്ക് കണക്ക് മുഴുവൻ ക്രോസ് ചെക്ക് ചെയ്യണോ അത്രേ. എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും. അഴിമതി? എങ്ങനെയെങ്കിലും ചെക്ക് ഒപ്പിടാതെ മുന്നോട്ട് പോണം, അതിനുള്ള തന്ത്രം അവളുടേത്. വസന്തേട്ടൻ മനഃപൂർവ്വം കൊടുക്കാനായി തന്നെയാണ് ഒപ്പിടാൻ പറഞ്ഞതെന്ന് ഒക്കെ മനസ്സിലായി കാണുമോ? ഉറപ്പായിട്ട് മനസ്സിലായി കാണും. കണക്ക് കാണിക്കുന്നതിൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാ അവൾ എന്നോട് ചോദിച്ചത്. അതിന് അർത്ഥമെന്താ? ഞാൻ എന്തോ കള്ളക്കണക്ക് കാണിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് ആരോപിക്കണം. അങ്ങനെ പണം പിൻവലിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണം. ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വിശ്വനാഥ സാർ വരുന്നതുവരെ അർജുനെയോ അമ്മയോ സ്വാധീനിച്ച് അതുവഴി കണ്ടെത്തിയാൽ മതിയല്ലോ. എന്തോ ദൈവമേ, വസന്തേട്ടൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? ഇത്രയ്ക്ക് ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ സംശയം ശരിയാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാ. അതല്ല, നമ്മളുടെ വെറും സംശയവും ആരോപണം മാത്രമാണെന്ന് അവൾ തെളിയിച്ച കാര്യങ്ങൾ അതോട് കഴിഞ്ഞു, അത് മറക്കണ്ട. അവൾ ആദ്യം ഒപ്പിടട്ടെ, എന്നിട്ട് അതിനെ കുറിച്ച് തീരുമാനിക്കാം.